വിശുദ്ധ ബെർണർഡീൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ഉത്തമ ശിഷ്യനും ഒരു പ്രശസ്ത വാഗ്മിയും കർശന നിയമാനുഷ്ഠാക്കളായ ഫ്രാൻസിസ്കൻ സഭാ വിഭാഗത്തിന്റെ സ്ഥാപകനുമായ ബെർണർഡീൻ സിയനായി മാസ എന്ന പ്രദേശത്തെ ഒരു കുലീന കുടുംബത്തിൽ 1380 ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ബെർണർഡീനെ ഡിയാന എന്ന അമ്മായിയാണ് ദൈവത്തോടും ദൈവമാതാവിനോടുമുള്ള ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ ശനിയാഴ്ചയും ദൈവമാതാവിനെ കുറിച്ച് അവൻ ഉപവസിച്ചിരുന്നു. എനിക്ക് ഭക്ഷണം ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ ഇച്ഛിക്കുന്നത് ദരിദ്രന് ഭക്ഷണം ലഭിക്കുകയാണ് എന്നതായിരുന്നു ബെർണർഡീന്റെ തത്വം. 11-ാമത്തെ വയസ്സിൽ ചിറ്റപ്പന്മാർ ബെർണർഡീന് ഉത്തമമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഏർപ്പാട് തുടങ്ങി. സഭ്യതരമായ ഒരു വാക്ക് അവൻ ഉരിയാടിയിരുന്നില്ല. 1400 വസന്തയിൽ സിയന്നയിലെ ആശുപത്രിയിൽ ദിനം പ്രതി 10-20 പേർ മരിച്ചിരുന്നു. അന്ന് ആശുപത്രിയിലെ എത്രയും ഹീനമായ ജോലികൾ പോലും ബെർണർഡീൻ നിർവഹിക്കുകയുണ്ടായി. 4 മാസം നീണ്ടുനിന്ന ഈ വസന്തയിൽ ആശുപത്രിയിലെ ക്രമം പാലിച്ചത് ബെർണർഡീനാണ്. അവസാനം വരെ വസന്ത അദ്ദേഹത്തെ ബാധിച്ചുമില്ല. പിന്നീട് ബെർണർഡീൻ കർശനാനുഷ്ഠാനമുള്ള ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അന്നു മുതൽ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ കൂടുതൽ മാനസാന്തരങ്ങൾ ഉളവാക്കി. എങ്ങനെയാണ് പ്രസംഗത്തിനൊരുങ്ങുക എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക. സർവവും ദൈവസ്തുതിക്കായി നിർമ്മലമായി ചെയ്യുക. മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം സ്വയം അഭ്യസിക്കുക. പീയൂസ് 2 വിശുദ്ധനെ ഒരു 2-ാമത്തെ പൗലോസ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. കാരണം വിശുദ്ധ ബെർണർഡീൻ ശക്തനും ശ്രേഷ്ഠനുമായിരുന്ന സുവിശേഷകനായിരുന്നു. വളരെയധികം ഊർജസ്വലനായിരുന്ന വിശുദ്ധൻ ആവേശപൂർവം ഇറ്റലിയുടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തുകയും ജനങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ നാമത്തോട് സ്നേഹവും ബഹുമാനവും ഉളവാക്കുകയും ചെയ്തു. ബെർണർഡീൻ പുതിയ ഫ്രാൻസിസ്കൻ വിഭാഗത്തിൽ ചേർന്നപ്പോൾ അതിൽ 300 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മരിക്കുമ്പോൾ ആ കർശന അനുഷ്ഠാന വിഭാഗത്തിന് 4000 അംഗങ്ങളുണ്ടായി. 64-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ബെർണർഡീന്റെ പ്രധാന ഭക്തി ഈശോയുടെ തിരുനാമത്തോടുള്ളതായിരുന്നു. ഈശോയുടെ തിരുനാമം ഗ്രീക്കിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ 3 അക്ഷരമായ IHS എന്ന ചിഹ്നം പ്രചരിപ്പിച്ചാൻ തുടങ്ങിയത് ബെർണർഡീനായിരുന്നു. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ലൂക്കാ 6:31. എല്ലാ സൃഷ്ടികളും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് ഉയർത്തും. ശരിക്ക് നോക്കണമെന്ന് മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ എന്ന യേശുവിന്റെ വചനത്തെ സ്വജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വിശുദ്ധനെ പോലെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനുള്ളതാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.